ESP Paranormal Adindirim എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം റെയ്ക്കി എന്ന് പറയുന്ന ഔഷധരഹിത ചികിത്സയെക്കുറിച്ചാണ്. ഒരുപക്ഷേ നിങ്ങൾ ഏവരും കേട്ടിട്ടുള്ള ഒരു സംജ്ഞയാണ് റെയ്ക്കി. എന്താണ് റെയ്ക്കി എന്ന് ചോദിച്ചാൽ, ജപ്പാനിൽ ആരംഭിച്ച് ലോകമെമ്പാടും പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് റെയ്ക്കി. നമ്മളിങ്ങനെയുള്ള സിസ്റ്റങ്ങളെ വിളിക്കുന്ന പേര് ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻസ് എന്നാണ്. അലോപ്പതി അല്ലാതെ മറ്റുള്ള രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെ പൊതുവായി വിളിക്കുന്ന ഒരു പേരാണ് ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻസ്. ഇവ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നൈസർഗികമായ ഗുണങ്ങളെയും സ്വഭാവവിശേഷങ്ങളെയും ഉണർത്തി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്ന മാർഗങ്ങളാണ്. യഥാർത്ഥത്തിൽ റെയ്ക്കിയുടെ ചരിത്രം പറയുമ്പോൾ അത് ഭാരതീയ വേദാന്തമായിട്ടും ഭാരതീയ ചികിത്സാ സമ്പ്രദായങ്ങളുമായിട്ടും ഭാരതീയ ജീവിതചര്യകളുമായിട്ടുമെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. റെയ്ക്കിയുടെ ആചാര്യനായ ഡോക്ടർ മികാവോ ഉസുയി, അദ്ദേഹം സംസ്കൃത ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ ലോട്ടസൂത്രം, മഹാവൈരോചന തന്ത്രം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. അപ്പോൾ റെയ്ക്കി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രപഞ്ചമാകെ വ്യാപിച്ചു നിൽക്കുന്ന ഊർജം എന്ന് മാത്രമാണ് അർത്ഥം. പരാശക്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് റെയ്ക്കിയെ പറയാനായിട്ട് സാധിക്കുന്നു. ഔഷധരഹിതമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് റെയ്ക്കി. ഇപ്പോൾ റെയ്ക്കിയിൽ വളരെയേറെ പ്രാവീണ്യം നേടിയ ശാന്തി ടീച്ചറാണ് നമുക്ക് വേണ്ടി ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ആകസ്മികമായിട്ടാണ് ശാന്തി ടീച്ചറിനെ പരിചയപ്പെട്ടത്. ശാന്തി ടീച്ചറിൻ്റെ ചാനലിൽ ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ശാന്തി കേസ് എന്നുള്ള യൂട്യൂബ് ചാനൽ. വളരെ ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ചാനലാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങൾ ആ ചാനലിൽ നിന്ന് ലഭ്യമാകുന്നു. അപ്പോൾ വളരെ സ്നേഹത്തോടെ നമുക്ക് കേൾക്കാം ശാന്തി ടീച്ചറിൻ്റെ വാക്കുകൾ. ഏവർക്കും എൻ്റെ പ്രണാമം. എൻ്റെ സഹോദരി സഹോദരന്മാരെ, വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാനും ബിജു സാറും തെരേസ മാമും ഏതോ ദൈവനിയോഗത്താൽ ഒരേ ലക്ഷ്യത്തിൻ്റെ വിവിധ മാർഗങ്ങളിലൂടെ കടന്നു വന്നത്, ഒരേ കൂട്ടായ്മയിൽ. അങ്ങനെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി എൻ്റെ ശാന്തി കേസ് എന്ന ചാനലിലൂടെ സാറും ബിജു സാറും തെരേസ മാമും സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഞാനും അവരുടെ രണ്ട് ചാനലുകളിലും, ESP പാരാനോർമൽ ചാനലിലും തെരേസ മാമിൻ്റെ ചാനലിലും, ഒരു ഇംഗ്ലീഷ് ചാനലാണ്, എൻ്റെ വീഡിയോസും ഷെയർ ചെയ്യാമെന്ന് സമ്മതിച്ചിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കർമ്മ സിദ്ധാന്തത്തിൽപ്പെട്ട് വലയുന്ന അനേകായിരം മനുഷ്യർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി ഒരു കൈത്തിരിവട്ടം ഞങ്ങൾക്ക് കാണിക്കുവാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. ഈ മൂവരുടെയും ചാനലിലൂടെ പല പല മാർഗങ്ങൾ കാണിച്ചു തരികയാണ് ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുക. അത് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുവെങ്കിൽ, കൂടുതൽ ആളുകളിൽ എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ഞങ്ങളുടെ ഈ ദൗത്യം സഫലമായി. അതുകൊണ്ട് തന്നെയാണ് ഈ കർമ്മ സിദ്ധാന്തത്തിൽപ്പെട്ട് വലയുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും വ്യാധികളും ആദികളുമുള്ള ആളുകൾക്ക് ഈ ചാനലിലൂടെയെല്ലാം അല്പമെങ്കിലും അത് ലഘൂകരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഈ ഒരു മാർഗം ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. മാർഗങ്ങൾ പലതാണെങ്കിലും ലക്ഷ്യം ഒന്നായ സ്ഥിതിക്ക് ഇവിടെ ഞാൻ റെയ്ക്കിയുടെ ഒരു എപ്പിസോഡാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം റെയ്ക്കി ഒരു ജാപ്പനീസ് പദമാണ്. റേ എന്ന് വെച്ചാൽ പ്രാപഞ്ചികമായ, കി എന്നാൽ ഊർജം. അപ്പോൾ ഈ പ്രാപഞ്ചികമായ ഊർജം അഥവാ കോസ്മിക് പവർ
നമ്മുടെ കോൺഷ്യസ് പവറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വിദ്യയാണ് റേക്കി ഹീലിംഗ് അഥവാ ഉസുയി നാച്ചുറൽ ഹീലിംഗ് സിസ്റ്റം. ഈ ചികിത്സാ സമ്പ്രദായത്തിന് അറിയപ്പെടുന്നത് ഈ ഹീലിംഗ് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന അനേകം തടസ്സങ്ങൾ ബ്ലോക്കുകൾ എല്ലാം മാറ്റിയെടുക്കാനുള്ളതാണ്. നമ്മുടെ കർമ്മ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പാസ്റ്റ് ലൈഫ് നമ്മൾ ചെയ്തു പോയിട്ടുള്ള ചില കർമ്മങ്ങൾ നമ്മളെ ഈ ജന്മത്തിലും ബാധിച്ചിരിക്കുന്നു. ആ ബ്ലോക്കുകൾ ക്രമേണ മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് റേക്കിക്കുള്ളത്. ഈവൻ ബിജു സാറിൻ്റെ ചാനലിലും ഇത്തരം ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് അദ്ദേഹം പല എപ്പിസോഡുകൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഞാൻ ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ ചാനൽ കാണാനിടയായപ്പോൾ മനസ്സിലാക്കി. തെരേസ മാമും അതുതന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മയുടെ പിൻബലത്തിൽ അദ്ദേഹത്തിൻ്റെ ബിജു സാറിൻ്റെ വ്യൂവേഴ്സിൻ്റെ മുന്നിൽ ഞാൻ റേക്കി എന്ന് പറയുന്ന ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തെപ്പറ്റി ഒരു ലഘു വിവരണം തരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജാപ്പനീസിൽ നിന്നും ഈ ജപ്പാനിൽ നിന്നും ഈ ഒരു റേക്കി ഇവിടെ എത്തിയത് എന്ന് ചോദിച്ചാൽ, ആയിരം വർഷങ്ങൾക്ക് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മഹർഷീശ്വരന്മാർ ഇത്തരം ചികിത്സകൾ ഈ ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്നു. നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ചും, അതായത് നമ്മുടെ അഞ്ച് കൈവിരലുകൾ, അവ യഥാക്രമം അഗ്നി, വായു, ആകാശം, പൃഥ്വി, ജലം എന്നീ മൂലതത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിരലുകൾ യഥാക്രമം കൂട്ടിച്ചേർത്ത് മുദ്രകളിലൂടെ നമ്മുടെ രോഗങ്ങൾ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ പ്രാണശക്തി നമ്മളിലൂടെ കടത്തിവിട്ട് ധ്യാനത്തിലൂടെയും മറ്റും ആ ഒരു ജീവാത്മാ പരമാത്മാ ഐക്യം അഥവാ കോസ്മിക് പവറും കോൺഷ്യസ് പവറുമായിട്ടുള്ള ഐക്യം സംജാതമാകുന്നതിലൂടെ രോഗങ്ങളും മറ്റ് ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റിയെടുക്കുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭാരതത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ മഹർഷീശ്വരന്മാരുടെ സിദ്ധാന്തമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ തപസ്സിൻ്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രചാരശൂന്യതയാൽ മാത്രം അന്യം നിന്ന് പോവുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ഏതാണ്ട് 18th-19th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഡോക്ടർ മികാവോ സുയി, ജപ്പാനിലെ ഒരു ബുദ്ധമത സന്യാസി, അദ്ദേഹം കുറാമ മലകളിൽ ധ്യാനനിരതനായിരിക്കെ 21 ദിവസത്തിനൊടുവിൽ ഒരു പ്രകാശം വന്ന് നെറ്റിയിലടിക്കുകയും അദ്ദേഹത്തിൻ്റെ ആജ്ഞാചക്രം, അതാണ് ഈ തിരുനെറ്റി എന്ന് പറയുന്ന ഈ ഭാഗം, അതായത് പുരിയങ്ങളുടെ മധ്യത്തിൽ വന്നടിക്കുകയും അവിടെ ഉയർന്നു വന്ന സിമ്പലുകളാണ് ഈ ഉസുയി നാച്ചുറൽ ഹീലിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പലതരം റേക്കികളുണ്ട്. പിരമിഡ്, ക്രിസ്റ്റൽ തുടങ്ങിയ റേക്കികളും പ്രചാരത്തിലുണ്ട്. അനേകം റേക്കികളുണ്ട്. അപ്പോൾ ഞാനിവിടെ ആവിഷ്കരിച്ചിരിക്കുന്ന എൻ്റെ ഒരു ഹീലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഉസുയി റേക്കി ഹീലിംഗ് സിസ്റ്റമാണ്. അപ്പോൾ എൻ്റെ റേക്കി കുടുംബത്തിൽ അതാണ് ഞാൻ നിരന്തരം ക്ലാസ് എടുത്തു വരുന്നത്. SNTHYKS എന്ന എൻ്റെ ചാനലിലൂടെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. റേക്കിയെപ്പറ്റി അനേകം എപ്പിസോഡുകൾ എൻ്റെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും എൻ്റെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേക്കി എന്ന് പറയുന്നത് പ്രാപഞ്ചികമായ ഊർജമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അതായത് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നതും നമ്മളിൽ കൂടുതൽ ഊർജം നിലനിൽക്കുന്നതും നമ്മളുടെ ആഹാരത്തിൽ നിന്നോ ജലത്തിൽ നിന്നോ മാത്രമല്ല, പ്രധാനമായും നമ്മുടെ പ്രാണശക്തിയിൽ നിന്നാണ്. പ്രാണിക് എനർജി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ മൂന്ന് തരത്തിലുണ്ട്: കാരണശരീരം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം.
അതിൽ കാരണശരീരം എന്ന് പറയുന്ന ജനറ്റിക് ഫാക്ടർ തന്നെയാണ് ജീനുകൾ. ആ ജീനുകളുടെ ഘടനയെ പോലും മാറ്റം വരുത്തുവാൻ സാധിക്കുന്ന ഒന്നാണ് റേക്കി, റേക്കി പവർ. ഇവിടെ വർഷങ്ങൾക്ക് മുൻപ്, അനേക വർഷങ്ങൾക്ക് മുൻപ് മഹർഷീശ്വരന്മാരുടെ ധ്യാനത്തിൻ ഒടുവിൽ ഒരുപാട് ജ്ഞാനം ഉണ്ടാവുകയും ധ്യാനത്തിൻ്റെ ഫലമാണ് ജ്ഞാനം, അറിവ്. അതിലൂടെ അനേക ഗ്രന്ഥങ്ങൾ ഉരുത്തിരിയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനേക ചികിത്സാ സമ്പ്രദായങ്ങളും ഒക്കെ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് റേക്കി എന്ന് പറയുന്നത് ഒരു ധ്യാനമായിട്ട് ആരും തന്നെ കണക്കുകൂട്ടി കണ്ടിരുന്നില്ല. എന്നാൽ നമുക്കറിയാം ഈ റേക്കി എന്ന് പറയുന്നത് ഒരുതരം മെഡിറ്റേഷൻ തന്നെയാണ്. അതായത് നമ്മുടെ വിഷ്വലൈസേഷനിലൂടെ, കോൺസെൻട്രേഷനിലൂടെ മനസ്സിനെ ഒരു ശൂന്യസ്ഥിതിയിലെത്തിക്കുക. എത്തിച്ചതിന് ശേഷം മാത്രമേ ആ കോസ്മിക് പവർ നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യമാവൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു മെത്തേഡ് ആനാപാന സതി ശ്രീബുദ്ധൻ്റെ ധ്യാനത്തിലൂടെ, നമുക്ക് സഹജമായ ധ്യാനത്തിലൂടെ നമുക്ക് ആ ഒരു എനർജി കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിനെ ശൂന്യമാക്കാനുള്ള അതിലെ ടെക്നിക്ക് എന്ന് പറയുന്നത് ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് തന്നെ ഇരുന്ന് മനസ്സിനെ നിശ്ചലമാക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വിഷ്വലൈസേഷനിലൂടെ നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അനേകം ദുഷ്ചിന്തകൾ, ദുർവികാരങ്ങൾ ഒക്കെയാണ് നമ്മുടെ ഈ ബ്ലോക്ക്സ് വരാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് ഈ വിഷ്വലൈസേഷനിലൂടെയും ആ സിമ്പിൾസ് വരയ്ക്കുന്നതിലൂടെയും ഒക്കെ ശ്രദ്ധ തിരിച്ച് ആ ഒരു മണിക്കൂർ മനസ്സിനെ ഒരു ശൂന്യസ്ഥിതിയിലാക്കുന്നു. അതാണ് ടെക്നിക്ക്. അതിലൂടെയാണ് നമ്മൾ ഈ എനർജി സ്വീകരിക്കുക. ഞാൻ പല പല എപ്പിസോഡുകളും എൻ്റെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. എന്നാൽ സിമ്പിൾ വളരെ നിഗൂഢമായ ഒന്നായതുകൊണ്ട് തന്നെ അതുതന്നെയാണ് അതിൻ്റെ സീക്രറ്റും. നമുക്ക് യൂട്യൂബിലൂടെ അത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പരസ്യം ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ ഗുരുപരമ്പരയുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അതിനിഗൂഢമായ ആ വിദ്യ ഞാൻ എൻ്റെ റേക്കി കുടുംബത്തിലൂടെ മറ്റുള്ളവർക്കുടെ മുന്നിലെത്തിക്കുന്നത്. എന്നാൽ മിക്ക എപ്പിസോഡുകളും എൻ്റെ അങ്ങനെ നിരന്തരം അപ്ലോഡ് ചെയ്യ പതിവാണ്. ഇതൊഴികെ അപ്പോൾ ഇങ്ങനെ ഒരു മെഡിറ്റേഷനിലൂടെ, ചക്രാ മെഡിറ്റേഷനിലൂടെ നമ്മൾ തീർത്തും മനസ്സിനെ ഒരു ശൂന്യസ്ഥിതിയിലെത്തിച്ച് ആ കോസ്മിക് പവറിനെ അട്രാക്റ്റ് ചെയ്യുക. എന്നാൽ ഈ കോസ്മിക് പവർ എവിടെയാണ് എത്തിച്ചേരുന്നത്? നമുക്ക് ഈ കാരണഭൂതമായ നമ്മുടെ ജീൻ, അല്ലെങ്കിൽ നമ്മുടെ കാരണ ശരീരം കഴിഞ്ഞാൽ ഈ കാണപ്പെടുന്ന സ്ഥൂല ശരീരം കഴിഞ്ഞാൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ഈ സൂക്ഷ്മ ശരീരത്തിലെ അവയവങ്ങളാണ് ചക്രങ്ങൾ, ഓറ, നാഡികൾ. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിൽ കൂടിയാണ് നമ്മൾ റേക്കി സ്വീകരിക്കുന്നത്, ഈ പ്രാപഞ്ച ഊർജം സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ കടന്നൽ കൂട് പോലെ കൂടിയിരുന്നാൽ ഒരിക്കലും ഈ ഊർജം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അതിനാണ് ഈ സിമ്പിൾ ഉപയോഗിച്ച് വിഷ്വലൈസേഷനിലൂടെ മനസ്സിനെ ശൂന്യസ്ഥിതിയിലെത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ചക്രങ്ങളിലൂടെ ഈ എനർജി നമ്മുടെ സ്ഥൂല ശരീരത്തിലെത്തുന്നു. അപ്പോൾ ഈ ചക്രങ്ങളിൽ തന്നെയാണ്, ഈ സൂക്ഷ്മ ശരീരത്തിൽ തന്നെയാണ് നാഡീജാലങ്ങളും. 72,000 നാഡികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ടിബറ്റിൻ കണക്ക് പ്രകാരം 350,000 നാഡികളാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 72,000 നാഡികൾ ഈ ഒരു എനർജി പ്രവാഹത്തിലൂടെ ചലിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ മെയിൻ ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്തസ്രാവി ഗ്രന്ഥികൾ കാണപ്പെടുന്നത്, നമ്മുടെ കോർഡിനേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അതും നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇതാണ് ഇതിൻ്റെ സയൻസ്. അതിലൂടെ നമ്മുടെ മാനസികവും ശാരീരികവും ബൗദ്ധികവും ആത്മീയവുമായ എല്ലാ വികാസവും സാധ്യമാക്കുക. നമ്മുടെ ശരീരത്തിൽ ഈ ഓറയിൽ കെട്ടിക്കിടക്കുന്ന കഴിഞ്ഞ ജന്മത്തിലെ സഞ്ചിത കർമ്മങ്ങൾ, കർമ്മഫലങ്ങളെപ്പോലും
ഭസ്മീകരിക്കാൻ സാധിക്കുന്ന അപാരമായിട്ടുള്ള ഈ ശക്തി. ഈ എനർജിയിലൂടെ നമ്മൾക്ക് പല പല മാറ്റങ്ങളും അത്ഭുതങ്ങൾ വരെ സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ ഒരു കൈത്തിരിവട്ടം തന്നെയാണ്. റേക്കിയിലൂടെ നമ്മുടെ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, ആധികൾ, വ്യാധികളൊക്കെ മാറ്റിയെടുക്കുക. എന്നാൽ നമുക്ക് പല രീതിയിലൂടെയും നമ്മുടെ ശരീരത്തിൽ പ്രാണോർജം എത്തുന്നുണ്ട്. അതിനാണ് നമ്മൾ പ്രകൃതി ചികിത്സയിലൂടെ ഒക്കെ തന്നെ, ധ്യാനത്തിലൂടെ ഒക്കെ തന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നത്. പല പ്രാണനികൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതുപോലെ തന്നെ ഈ നാച്ചുറലായിട്ടുള്ള ഊർജം നമുക്ക് സ്വീകരിക്കാൻ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ സാധിക്കും. വായു പ്രാണനുണ്ട്. നല്ല ഒരു ശുദ്ധവായു കിട്ടുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ നടക്കുക. നടക്കുമ്പോൾ നമ്മുടെ കാൽപാദങ്ങളിൽ കൂടി ഭൗമപ്രാണനാണ് പ്രവേശിക്കുക. അതുപോലെ തന്നെ സൗരപ്രാണൻ, സൗരോർജത്തിൽ നിന്നും കിട്ടുന്ന ആ രശ്മികൾ, അത് അതിരാവിലെയുള്ള രശ്മികൾ നമ്മളെ വളരെയധികം ഊർജ്ജസ്വലരാക്കും. പിന്നെ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയും, സാത്വിക ആഹാരം കഴിക്കുക, ശുദ്ധമായ ജലം ഉപയോഗിക്കുക, അതിനെ എനർജൈസ് ചെയ്യാനും റേക്കിയിൽ സിമ്പിളുകളുണ്ട്. പിന്നെ മറ്റ് ചില പ്രാണ ഊർജവും നമുക്ക് ലഭിക്കുന്നുണ്ട് സംഗീതത്തിലൂടെ. സംഗീത ചികിത്സ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സംഗീതത്തിലൂടെ, അതുപോലെ തന്നെ അമ്പലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ചില കാഴ്ചകൾ, ചില നിറങ്ങൾ, ദീപ ധൂപത്തിൻ്റെ കാഴ്ചകൾ, അതുപോലെ തന്നെ ചില മണങ്ങൾ, സ്മെല്ലുകൾ, ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും കുന്തിരിക്കത്തിൻ്റെയും ഗന്ധം, അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന ഈ ഗന്ധങ്ങളും കാഴ്ചകളും ശബ്ദങ്ങളും ഒക്കെ തന്നെ നമ്മുടെ പ്രാണോർജം വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്വാധ്യായത്തിലൂടെ നമ്മൾ ചിലത് വായിക്കുക, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ സെൽസിന് ട്രാൻസ്ഫോർമേഷൻ വരുന്നു. ചില ജപങ്ങൾ ഒക്കെ തന്നെ നമുക്ക് അങ്ങനെ സെൽസിനെ മാറ്റിമറിക്കുന്നു. ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രങ്ങൾ, അതുപോലെ തന്നെ ഓരോരുത്തരും ഏത് മതത്തിൽ പെട്ടവരാകട്ടെ, അവരവരുടെ മതാചാര പ്രകാരം ജപങ്ങൾ അർപ്പിക്കുക, അതുപോലെ തന്നെ ഇത്തരം എനർജി സ്വീകരിക്കുക തുടങ്ങിയവയിലൂടെയൊക്കെ തന്നെ പ്രാണോർജം നമ്മുടെ ശരീരത്തിലെത്തുന്നു. അങ്ങനെ നമുക്ക് അരോഗ ദൃഢഗാത്രനായി ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് തർക്കമറ്റ വിഷയം തന്നെയാണ്. കാരണം മഹർഷീശ്വരന്മാർ അതുപോലെ ഇപ്പോഴും ഗുഹകളിലും ഹിമാലയത്തിലും ഒക്കെ തന്നെ ധാരാളം സന്യാസിശ്രേഷ്ഠന്മാരൊക്കെ അവരുടെ ആഹാരമോ വെള്ളമോ ഒക്കെ തന്നെ ഇല്ലാതെ തന്നെ പ്രാണശക്തി മാത്രം സ്വീകരിച്ച് ധ്യാനത്തിലൂടെ അവർ കൂടുതലായിട്ട് ഈ പ്രാണോർജം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പ്രപഞ്ചത്തിലാകെ വ്യാപരിച്ചിരിക്കുന്ന പ്രാണശക്തി, അതാണ് നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ചെടുത്ത എനർജിയിലൂടെ നമ്മൾക്ക് ഒരുപാടൊരുപാട് മാറ്റം നമുക്ക് സംഭവിക്കാനിടയാകുന്നു. ഇന്ന് ഏത് രീതിയിൽ ഭക്ഷണം ശ്രദ്ധിച്ചും ജീവിത രീതികളിൽ ചിട്ടയായി ജീവിക്കുന്ന ആളുകൾ തന്നെ 50 വയസ്സിനകത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ മഞ്ഞിനെയും ചൂടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഹിമാലയ പ്രാന്തങ്ങളിലും ഒക്കെ ജീവിക്കുന്ന സന്യാസി വര്യന്മാർ, അവരൊക്കെ അനേക വർഷങ്ങൾ ആയുസ്സോടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. അത് ഇത്തരം പ്രാണ ഊർജം സ്വീകരിക്കുന്നത് വഴി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ റേക്കി നമ്മുടെ ഓറയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒരു അവയവം തന്നെയാണ് ഓറ. ഇന്നർ ഓറയും ഔട്ടർ ഓറയും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഹെൽത്ത് ഓറ ലംബമായി വ്യാപരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്തരം രീതിയിൽ ഊർജം സ്വീകരിക്കുന്നത് വഴി നമ്മുടെ ഓറ ഡെവലപ്പ് ചെയ്യാൻ ഇടയാവുന്നു. ഓറ ഡെവലപ്പ് ചെയ്യുക വഴിയാണ് നമുക്ക്
ആരോഗ്യരശ്മികൾ മെച്ചപ്പെടുന്നതും ഹെൽത്ത് ഓറ വികസിക്കുന്നതും. അപ്പോൾ ഈ ഓറ വളരെ തിന്നായിട്ടും വളരെ വീക്കായിട്ടും നിറം മങ്ങിയും കാണപ്പെടുകയാണെങ്കിൽ അവരിൽ വേഗം അസുഖങ്ങൾ ബാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓറ ഡെവലപ്പ് ചെയ്യാൻ ഇത്തരം ജീവിത ശൈലി തന്നെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഇത് ഒരു ചികിത്സാ സമ്പ്രദായം എന്നതിലുപരി നമ്മൾക്ക് ജീവിത ശൈലിയായിട്ട് നമുക്ക് കണക്കൂട്ടാം. മാത്രവുമല്ല, ഇത് നമ്മുടെ ആത്മീയ പുരോഗതിക്കും ഓരോരോ ഗ്രന്ഥികളും അതിനെ യഥാക്രമം പ്രവർത്തിക്കുന്നത് വഴി ഒരു കുറ്റവാളി സമൂഹത്തിലൊരു കുറ്റവാളിയെപ്പോലും നന്മയുള്ളവനാക്കി മാറ്റാൻ വരെ സാധിക്കുന്നു. അതിൻ്റെ ചക്രങ്ങളുടെ യഥാക്രമമുള്ള പ്രവർത്തനം, സന്തുലിതാവസ്ഥ എല്ലാം ഒരു നല്ല മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മളെ പ്രാപ്തനാക്കുന്നു. അതിലൂടെ തന്നെ നമ്മുടെ കർമ്മഫലങ്ങളെല്ലാം ഭസ്മീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ മെയിൻ ചക്രങ്ങൾ നമ്മുടെ തലയിൽ മുകളിലായിട്ട് മൂർത്താവിലായിട്ട് കാണുന്നത് സഹസ്രാര പത്മം, പുരിയങ്ങൾക്ക് നടുവിൽ അജ്ഞാചക്രം, കണ്ഠത്തിൽ വിശുദ്ധി ചക്രം, ഹൃദയമധ്യത്തിൽ അനാഹതം, പൊക്കിളിൻ്റെ മുകളിലെ മുകളിലത്തെ വയറ് മധ്യത്തിൽ മണിപൂരകം, പൊക്കിളിൻ്റെ താഴത്തെ നാഭിപ്രദേശത്ത് മധ്യഭാഗത്ത് സ്വാധിഷ്ഠാനം, നട്ടലിൻ്റെ ഭാഗത്തായിട്ട് മൂലാധാരം. അപ്പോൾ ഈ മെയിൻ ചക്രങ്ങളുടെ ഭാഗത്താണ് അന്തസ്രാവി ഗ്രന്ഥികൾ. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക വഴി നമ്മുടെ ശരീരവും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്നാൽ ചിലർക്ക് തലവേദനകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ വരാറുണ്ട്. അവരുടെ ശരീരത്തിലെ ആ ബ്ലോക്ക് കാരണമാണ് അങ്ങനെ സംഭവിക്കുക. എന്നാൽ അത് ഭാവിയിൽ വരാനിരിക്കുന്ന പല മാരക രോഗങ്ങളെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രമേണ നിങ്ങൾക്ക് നിരന്തരം അത് ചെയ്ത് അതുപോലെയുള്ള വിഷമതകൾ മാറ്റിയെടുക്കേണ്ടതാണ് എന്നുകൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. ഓരോ ചക്രങ്ങളെയും പ്രതിദാനം ചെയ്ത് ഓരോരോ രോഗങ്ങൾ, ഓരോരോ മാനസികാവസ്ഥകൾ, ഇപ്പോൾ തന്നെ അജ്ഞാചക്രയം പ്രതിദാനം ചെയ്ത് നമ്മൾ ജ്ഞാനസിദ്ധി നേടുന്നുവെങ്കിൽ നമ്മുടെ വിശുദ്ധി ചക്രം, അതായത് കണ്ഠത്തിലുള്ളത്, സ്റ്റേജ് ഫിയർ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ, മാനസിക പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മണിപൂര ചക്രത്തിൻ്റെ ശരിയായ പ്രവർത്തനം, ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു പട്ടാള മേധാവിയും ഒക്കെ തന്നെ മണിപൂര ചക്രം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തവരായിരിക്കും. അപ്പോൾ അവിടെ ഒരു പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാനും വളരെയധികം ബോൾഡായിട്ട് ജീവിക്കാനും പറ്റുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ മണിപൂര ചക്രം ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മൂലാധാരം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ ഇതെല്ലാം മാനസികവും ശാരീരികവുമായിട്ടുള്ള ആത്മീയവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ ഞാൻ തുടരാം. നന്ദി, നമസ്കാരം.